ഏറെ പ്രതിസന്ധി നേരിട്ട സെന്ററിനെ എന്നും കരുത്തു പകർന്നത് അതിൻ്റെ ഏറ്റെടുത്ത ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാനുള്ള ശേഷിയാണ്. എസ് എസ് ഐയുടെ ചോദ്യക്കടലാസ് അച്ചടിയും വിതരണവും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അച്ചടി, ഈ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ഭംഗിയായി സിയാപ്റ്റ് നിർവഹിച്ചു പോന്നിരുന്നു. ആ കാലം സിയാപ്റ്റിൻ്റെ ചരിത്രത്തിലെ സുവർണകാലമായിരുന്നു. ദൗർഭാഗ്യവശാൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്തത് അതിനിടയിൽ സംഭവിച്ചു. അതിൽ നിന്ന് കരകയറുവാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടെ ലോട്ടറിയുടെ അച്ചടി ഉത്തരവാദിത്വം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫോർ കളർ വെബ് ഓഫ്സെറ്റ് പ്രസ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെന്ററിൻ്റെ ഉൽപ്പാദനത്തിലും വരുമാനത്തിലും വിപ്ലവകരമായ ഉയർച്ച ഉണ്ടാക്കാൻ ഈ ഫോർ കളർ വെബ് ഓഫ്സെറ്റ് പ്രസ് സ്ഥാപിച്ചതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലത്തെ സെന്ററിൻ്റെ ആഗ്രഹമായിരുന്നു, മോഹമായിരുന്നു ആധുനിക കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് സ്ഥാപിച്ചതും 6 ടൺ ശേഷിയുള്ള ഭാരത് ബെൻസ് ലോറി നൈഫ് ഗ്രൈൻഡിംഗ് മെഷീൻ, മാലിന്യ സംസ്കരിക്കാൻ ഇൻസിനേറ്റർ എന്നിവ ഹെഡ് ഓഫീസിൽ സ്ഥാപിക്കാനായി എന്നുള്ളത്. ഇതൊക്കെ എന്ന് നടന്നു, ആരുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഓരോ ജീവനക്കാർക്കും അറിയാവുന്നതാണ്. സ്ഥാപനം അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും നല്ല നിലയിൽ നൽകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. മുടങ്ങിപ്പോയ ശമ്പള വിതരണം ക്രമപ്പെടുത്തിയതും ഇൻക്രിമെൻറ്റും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കാൻ കഴിഞ്ഞതും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ ചോദ്യക്കടലാസ് അച്ചടിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാഠപുസ്തക അച്ചടിയും സെൻറ്റർ ഏറ്റെടുത്തത് ഇതേ കാലയളവിലാണ് എന്ന് നമുക്കറിയാം. ഏറെക്കാലമായി ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ അവർക്ക് അംഗങ്ങളാകാൻ സാധിക്കുക എന്നുള്ളത്. ഈ ഗവൺമെൻറ് അതും സാധിപ്പിച്ചു കൊടുത്തു. 1 ലക്ഷം രൂപയുടെ സംരക്ഷണത്തിന് പകരം 2 ലക്ഷം രൂപയുടെ വർദ്ധിച്ച സംരക്ഷണം ഓരോ ജീവനക്കാരനും ലഭ്യമാക്കും വിധമാണ് പ്രസ്തുത പദ്ധതി യാഥാർത്ഥ്യവൽക്കരിച്ചത്. സെന്ററിൽ നിലവിലുണ്ടായിരുന്ന ലോ ടെൻഷൻ വൈദ്യുതി കണക്ഷൻ ഹൈടെൻഷനാക്കി മാറ്റുന്നതിന് ട്രാൻസ്ഫോമർ ഉൾപ്പെടെ സ്ഥാപിക്കാൻ 51 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് നൽകിയത്. നിലവിലുള്ള ഹെഡ് ഓഫീസിൻ്റെ 11,889 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ഓരം ചേർന്നുകൊണ്ട് 2 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഏതാണ്ട് 4,286 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടവും കൂടി സ്ഥാപിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞാൽ 5 കളർ ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ പ്രസ്തുത കെട്ടിടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേപ്പറുകൾ നമുക്ക് ശേഖരിച്ച് വെക്കുന്നതിനും ഒക്കെ പ്രയോജനപ്പെടുത്തലാണ് ലക്ഷ്യം. HLL ഇൻഫ്രാടെക് സർവീസ് ലിമിറ്റഡ് ഹൈറ്റ്സാണ് മന്ദിര നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാനാകും എന്ന് കരുതുന്നു. സെന്ററിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്
2.2 crore rupees ചെലവിൽ ഒരു പുതിയ വെബ് ഓഫ്സെറ്റ് പ്രസ് ഹെഡ് ഓഫീസിൽ സ്ഥാപിക്കുന്നതിനും പ്രളയക്കെടുതിയിൽ തകർച്ച നേരിട്ട ആലുവയിലെ സെന്ററിൽ 100 lakh rupees ചെലവഴിച്ച് അത് പുനരുദ്ധരിക്കുന്നതിനും 2019-20 സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്.